എൽ.ട ലൈനുകളിൽ എൽ.ട സ്പേസർ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് കെ.എസ്.ഇ.ബി മാവൂർ സെക്ഷന് കീഴിൽ തുടക്കമായി. വൈദ്യുതി നഷ്ടം തടയുകയും അപകടങ്ങൾ പരമാവധി കുറയ്ക്കുകയുമാണ് ലൈൻ സ്പേസർ സ്ഥാപിക്കുന്നതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. വൈദ്യുതി പ്രസരണ നഷ്ടവും അപകട സാധ്യതയും ഇല്ലാതാക്കുന്നതിന് എൽ.ടി ലൈനുകളിൽ ലൈൻ സ്പേസർ സ്ഥാപിക്കുന്ന പ്രവൃത്തി മാവൂർ കെ.എസ്.ഇ.ബി സെക്ഷന് കീഴിൽ തുടങ്ങി. കാറ്റിലും മറ്റും വൈദ്യുതി ലൈനുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് പൊട്ടിവീണും അപകടം ഉണ്ടാകാതിരിക്കാനും ഇതിലൂടെ വൈദ്യുതി നഷ്ടപ്പെടാനുമുള്ള സാധ്യതകൾ തടയുകയുമാണ് ലൈൻ സ്പേസർ സ്ഥാപിക്കുന്നത് വഴി ചെയ്യുന്നത്. മാവൂർ വൈദ്യുതി സെക്ഷൻ്റെ കീഴിൽ വിവിധ ഭാഗങ്ങളിൽ ലൈൻ സ്പേസറുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ഥാപിച്ചു. വൈദ്യുതി ലൈനുകൾ അഴിച്ചുമാറ്റി സ്പേസറുകൾ സ്ഥാപിക്കുന്നതിന് ഏറെ സമയവും പ്രയത്നവും വേണ്ടി വരുമെന്നതിനാൽ വളരെ എളുപ്പത്തിൽ നന്നാക്കാവുന്ന സ്കൈലിഫ്റ്റ് എത്തിച്ചാണ് പ്രവൃത്തി നടത്തുന്നത്. ഫറോക്ക് ഡിവിഷൻ്റെ കീഴിലുള്ള സ്കൈലിഫ്റ്റ് ഉപയോഗിച്ചാണ് സ്പേസറുകൾ സ്ഥാപിക്കുന്നത്. വളരെ പെട്ടെന്ന് പ്രവൃത്തി പൂർത്തിയാക്കാനും ഏറെ നേരം വൈദ്യുതി മുടങ്ങാതെ പ്രവൃത്തി നടത്താനും ഇത് സഹായിക്കുന്നുണ്ട്. നിരവധി പൊതുജനങ്ങൾക്ക് ഒരുപാട് കാലങ്ങളായിട്ട് കെ.എസ്.ഇ.ബിയുടെ എൽ.ടി ലൈനുകൾ പൊട്ടിവീണ് അപകടം ഉണ്ടാകുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ വൈദ്യുതി നഷ്ടത്തെക്കുറിച്ചുമുള്ള പരാതികളുണ്ടായിരുന്നു. ഇത്തരം പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടി കെ.എസ്.ഇ.ബി നിലവിൽ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് എൽ.ടി ലൈനുകളിൽ ലൈൻ സ്പേസറുകൾ സ്ഥാപിച്ച് വൈദ്യുതി നഷ്ടവും അതുപോലെ തന്നെ വൈദ്യുതി അപകടങ്ങളും ഒഴിവാക്കുന്ന പദ്ധതി. ഇതിൻ്റെ ഭാഗമായി കെ.എസ്.ഇ.ബിയുടെ വിവിധ സെക്ഷൻ ഓഫീസുകളിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി എൽ.ടി ലൈൻ സ്പേസറുകൾ സ്ഥാപിച്ചു വരുന്ന പ്രവൃത്തി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രവൃത്തി ത്വരിതഗതിയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി കെ.എസ്.ഇ.ബി ഈ അടുത്ത കാലത്തായിട്ട് സ്കൈലിഫ്റ്റ് അഥവാ ഏരിയൽ വാഹനം ഉപയോഗിച്ചുകൊണ്ടുള്ള എൽ.ടി ലൈൻ സ്പേസറുകൾ ഇടുക, അതുപോലെ തന്നെ മറ്റു ജോലികൾക്കും ഇത്തരം വാഹനങ്ങൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. വരും ദിവസങ്ങളിലെല്ലാം പ്രവൃത്തി തുടരും. കൂടാതെ വൈദ്യുതി ലൈനിന് ഭീഷണിയായി വലിയ മരക്കൊമ്പുകൾ മുറിച്ചു മാറ്റുന്നതിനും സ്കൈലിഫ്റ്റ് ഉപയോഗിക്കും. കട്ടർ ലഭ്യമാക്കുന്ന മുറയ്ക്ക് ഈ പ്രവൃത്തിയും സെക്ഷന് കീഴിൽ നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ.